കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ ഒരു ഗഡുവിന്റെ വിതരണം ഇന്ന് 27-ാം തീയതി വ്യാഴാഴ്ച തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ഇതിനായി 900 കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ള ആളുകൾക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലേക്കും പെൻഷൻ വിതരണം ചെയ്യും. അതായത് മാസത്തെ പെൻഷൻ അതാത് മാസത്തിൽ തന്നെ വിതരണം ചെയ്യും എന്ന് ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് ഇലക്ഷന് മുമ്പ് 3 മാസത്തെ പെൻഷൻ നൽകി. അതിനുശേഷം മെയ് മാസത്തിൽ 1 മാസത്തെ ഗഡുവും ഈ ജൂൺ മാസം 1 മാസത്തെ ഗഡു കൂടി നൽകുകയാണ്. എങ്കിലും 5 മാസത്തെ കുടിശ്ശികയുണ്ടാകും. അത് ഘട്ടങ്ങളായി തന്ന് തീർക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് വ്യാഴാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങും എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി 900 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. വൈകുന്നേരത്തോടു കൂടിയിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുക. നാളെ എത്താത്ത ആളുകൾക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും. എന്നാൽ കയ്യിൽ സർവീസ് സഹകരണ സംഘം ജീവനക്കാർ നേരിട്ട് വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഇനിയും 4-5 ദിവസത്തെ താമസം ഉണ്ടാകും. അതായത് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിയതിനു ശേഷം മാത്രമാണ് ആ ആളുകൾ നിങ്ങളുടെ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുക. 2023 മസ്ട്രീം പൂർത്തിയാക്കാൻ പറഞ്ഞ സമയത്ത് മസ്ട്രീം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഗഡുവും ലഭിക്കും. സംസ്ഥാനത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ മസ്ട്രീം നടപടികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഓഗസ്റ്റ് 24-നുള്ളിൽ മസ്ട്രീം പൂർത്തീകരിക്കണം. അത് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അടുത്ത മാസം അതായത് മെയ് മാസത്തിലും ഇതുപോലെ 1600 തന്നെയായിരിക്കും ലഭിക്കുക. അതിനുശേഷം ഓണത്തിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ 3200 ലഭിച്ചേക്കും എന്നാണ് വിവരങ്ങൾ. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ താഴെ കമൻ്റായിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത്. കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 1000, 1300, 1400 എന്നിങ്ങനെയായിരിക്കും ലഭിക്കുക. അതായത് 500, 300, 200 രൂപയുടെ കുറവുണ്ടാകും. അത് പിന്നീട് കേന്ദ്രം നൽകുന്ന സമയത്ത് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാൻ പോലെ.